നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ഒഡീഷ ട്രെയിൻ അപകട സമയത്ത് ട്രെയിനിലുണ്ടായിരുന്ന പയ്യന്നൂരിലെ നഗരസഭാ കൌൺസിലർ ടി പി സമീര ടീച്ചറും കുടുംബവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിനെ കുറിച്ച് സമീര ടീച്ചർ നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിച്ചു. സംഭവസ്ഥലത്ത് കണ്ട കാഴ്ച അതിദയനീയമായിരുന്നുവെന്ന് കോറമണ്ടൽ എക്സ്പ്രസിലുണ്ടായിരുന്ന പയ്യന്നൂർ നഗരസഭാ കൌൺസിലർ ടി പി സമീര ടീച്ചർ പറഞ്ഞു. നമ്മൾ ഇന്നലെ സാന്ദ്ര കച്ചിന്ന് ഒരു 3:30 കഴിഞ്ഞതിന് ശേഷം ട്രെയിനിൽ കയറി. ഒരു 6:30-7 ഉള്ളില് 6:30 മറ്റേ ഒഡീഷയിലെത്തിയപ്പോൾ ട്രെയിൻ നമ്മളെ ഇരിക്കുന്ന ബോഗി ഇങ്ങനെ ചെരിയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു. അപ്പൊ ട്രെയിൻ പിന്നെ അപകടത്ത് പെട്ടു എന്ന് മനസ്സിലായി. ബോഗി അത് പിന്നെ നിർത്തുന്നത് വരെ ബോഗിയിൽ നിന്നു. അതിനുശേഷം മെല്ലെ അത് ചെരിഞ്ഞ് ഉണ്ടായിരുന്നു. മെല്ലെ നടന്നു, ഡോറ് വല്ല ഉയരത്തിലായിരുന്നു ചെരിഞ്ഞിട്ട്. അപ്പം ഡോറിലൂടെ പുറത്തിറങ്ങിയപ്പോഴാണ് ഇത്രയും വലിയൊരു ദുരന്തമാണ് ഇവിടെ നടന്നത് എന്ന് മനസ്സിലായത്. അപ്പം കൂട്ടക്കരച്ചിലുകളും പിന്നെ കൊറേ ആള് ബന്ധുക്കളെ അന്വേഷിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കരയിലും പിന്നെ തൊട്ടടുത്ത ബോഗി ഫുള്ള് വിട്ട ടയർ മുകളിലോട്ടായിട്ട് മറിഞ്ഞു കിടക്കുന്നു. അപ്പൊ അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങള് നമ്മുടെ ഉള്ളിലെ യാത്രക്കാരും തൊട്ടടുത്ത പ്രദേശത്ത് നിന്ന് ആളുകൾ ഓടി വന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. പിന്നെ കൊറേ ബോഡികള് ട്രെയിൻ ട്രാക്കില് വീണ് കിടക്കുന്നതും ഭയങ്കര ഒരു പറയാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. നമ്മളെങ്ങനെയോ രക്ഷപ്പെട്ട് താഴെ ഇറങ്ങി. പറ്റുന്ന നമ്മളെ ബോഗിയിലുള്ളവരെല്ലാം താഴെ ഇറക്കാനും സഹായിച്ചു. നമ്മളെ ബോഗിയിലുള്ളവരില് നമ്മളെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചു. പിന്നെ അവിടെ വില്ലേജില് ആ ഗ്രാമത്തിൽ താമസിക്കുന്നവര് നമുക്ക് വഴിയെല്ലാം പറഞ്ഞു തന്നു. മെയിൻ റോഡിലെത്തി അപ്പോഴേക്കും കൊറേ ബോഡി അവിടെ കുറേയാള് മരിച്ചിട്ട് അവിടെ റോഡ് മുമ്പിൽ ഇങ്ങനെ കിടത്തിയിട്ട് അതും കണ്ടു. പിന്നെ കൂട്ടക്കരച്ചിലും ബ്ലഡ് ഒഴിച്ചതും പിന്നെ ട്രെയിനിൽ നക്കിയാണ് അതിലെങ്ങനെയാ രക്ഷാപ്രവർത്തനം നടത്തുന്നൊരു ടെൻഷനിലായിരുന്നു. ഒന്നാടനെ ആംബുലൻസ് എത്തി, നാട്ടുകാരൊക്കെ വന്ന് ട്രെയിൻ പൊളിച്ചെടുത്തു. കുറെ കുട്ടികളെല്ലാം അതിൽ കൂടി രക്ഷപ്പെടുത്തി. നമ്മള് മെയിൻ റോഡിൽ എത്തി, അവിടെ നിന്ന് ഭുവനേശ്വറിലേക്ക് ഒരു ടാക്സി ആക്കി പോയി. ഭുവനേശ്വറില് ഇപ്പം രാവിലെ സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട് എന്ന് അറിഞ്ഞു. അപ്പൊ അവിടെ നിന്ന് 9:00 ചെന്നൈയിലേക്ക് സ്പെഷ്യൽ ട്രെയിനിൽ നമ്മൾ യാത്ര ട്രെയിനിൽ ചെയ്ത് ഫുഡും വെള്ളവും എല്ലാം ഇവര് എത്തിച്ചേരുന്നുണ്ട് ട്രെയിനിൽ. എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെ നമ്മളിപ്പോ ചെന്നൈയിലേക്ക് യാത്ര പുറപ്പെട്ടിട്ടുള്ളത്. ചെരിഞ്ഞ കോച്ചിൽ നിന്നാണ് ഇവർ പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകൾ അതിദയനീയമായിരുന്നു. മൃതദേഹങ്ങൾ ചുറ്റും കൂടിക്കിടന്നതായി സമീര ടീച്ചർ പറയുന്നു. പരിക്കേറ്റ് കുടുങ്ങിക്കിടന്നവരെ രക്ഷിക്കാനാണ് ആദ്യം ശ്രമിച്ചത്. അപകടം നടന്ന 15 മിനിറ്റിനുള്ളിൽ തന്നെ ആംബുലൻസുകൾ എത്തിയിരുന്നു. ട്രെയിനിലെ യാത്രക്കാരും നാട്ടുകാരും ചേർന്നാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പ്രദേശവാസികളുടെ സഹായത്തോടെ ദീർഘദൂരം നടന്നാണ് ചെന്നൈയിലേക്കുള്ള ദേശീയപാതയിലേക്ക് ഇവർ എത്തിപ്പെട്ടത്. അവിടെ നിന്നും അവർ കാറിൽ ഭുവനേശ്വറിലേക്ക് തിരിച്ചു. തുടർന്ന് ചെന്നൈയിലേക്ക് പുറപ്പെടുകയായിരുന്നെന്നും ടി പി സമീര ടീച്ചർ പ്രതികരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.